പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1000 രൂപ ചിലവാക്കി വാങ്ങിച്ച ഫോഗ് ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇതെനിക്കൊരു 6 മാസം പോലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ ഇത് അതിനു മുമ്പ് ഇത് ഡാമേജ് ആയിപ്പോയി. ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നോക്കിയതാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുണ്ടാക്കിയിരിക്കുന്നതൊക്കെ ഭയങ്കര സെറ്റപ്പിലാണ്. നമ്മൾ കണ്ടാൽ വിചാരിക്കും മൊത്തത്തിൽ മെറ്റൽ ബോഡി ഭയങ്കര സെറ്റപ്പൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ ഇതിൻ്റെ പല രീതിയിൽ ഉള്ളത് വരുന്നുണ്ട്. ഇവിടെ റിംഗ് ലൈറ്റോടു കൂടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് ഒന്ന് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് തീരുമാനിക്കുക വാങ്ങിക്കണോ വേണ്ടിയൊന്ന്. ഈ ഒരു പോർഷൻ നല്ല അടിപൊളി സാധനമാണ്. നല്ല മെറ്റലാണ് മൊത്തത്തിൽ. ഇതിൻ്റെ ക്ലാമ്പ് ക്ലാമ്പൊക്കെ അലയങ്കിയുടെയാണ്, 4mm അലയങ്കിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന് നല്ല ക്വാളിറ്റിയാണ് ഈ സാധനം. നമ്മൾ ഇത് കണ്ടിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഈ ഒരു പോർഷനും കൂടി മെറ്റൽ ആയിരിക്കുമെന്ന് വിചാരിക്കരുത്. ഇത് മൊത്തത്തിൽ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഇവിടെയാണ് വന്ന് ടൈറ്റ് ആകുന്നത്. ഇതിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിലൊന്ന് തട്ടുവാണെങ്കിൽ ഈ സാധനം ഇതുണ്ട് ഈ ഭാഗങ്ങളിൽ പൊട്ടൽ വീഴും. ഈ പൊട്ടലിൽ കൂടെ വെള്ളം അകത്തോട്ട് കയറും. പിന്നെ ഇവിടെ ഒരു കേബിളുണ്ട് നമ്മുടെ പുറത്തോട്ട് വയർ പോകുന്നത്, അതിലൂടെയും വെള്ളം കയറും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഇത് നോക്കുക, ഇവിടെ സിലിക്കോണിൻ്റെ വാഷറൊക്കെ വെച്ച് ഇതാണ് ഇതിൻ്റെ റിഫ്ലക്ടർ. ഇവിടെ ഉണ്ടായിരുന്നെല്ലാം വെറും ചീപ്പ് ക്വാളിറ്റി ഇതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് അമക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര സ്ട്രോങ് ആണ്, ഇത് മെറ്റലാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ സംഭവം വെറും പ്ലാസ്റ്റിക്കാണ്. ഞാൻ പിന്നെ വരട്ടെ എന്നൊക്കെ വിചാരിച്ചു ഒരുപാട് ഗമ്മൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ഒട്ടിച്ചൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ വെള്ളം കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ റിഫ്ലക്ടർ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ LED. ഇതിന് 3 മോഡുണ്ട്, ഹൈ മോഡുണ്ട്, ലോ ഉണ്ട്, പിന്നെ ഫ്ലാഷ് SOS മോഡുണ്ട്. അപ്പോൾ ഇതാണ് സിംഗിൾ LED സാധനമാണ്. ഇതിനകത്ത് കുറച്ച് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുഴപ്പമില്ല, ഇത് നല്ല ഹീറ്റ്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കാൻ മഴയൊന്നുമില്ല, വെയിലൊന്നും കൊള്ളാത്ത സ്ഥലങ്ങളാണ്. പിന്നെ വെയിൽ കൊള്ളുവാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഒരുപാട് നാൾ വെയിൽ കൊള്ളുമ്പോൾ തന്നെ പൊട്ടിപ്പോവും, അങ്ങനെയും കുഴപ്പമൊന്നും. അപ്പോൾ വെയിലും കൊള്ളാണ്ട് മഴയും കൊള്ളാണ്ടൊക്കെ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളി സംഭവമാണ്. പിന്നെ ഈ സിംഗിൾ LED ഇതിനകത്തൊരെണ്ണമുണ്ടായിരുന്നു, അതുണ്ട്. ഇത് ഡാമേജ് ആയിട്ടുണ്ട്, ഇതിനകത്ത് വെള്ളം കയറി ഈ LED ഡാമേജ് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മാക്സിമം സിംഗിൾ LED ഉള്ളത് വാങ്ങിക്കാണ്ടിരിക്കുക. എപ്പോഴും 6 LED, 8 LED, 15 LED, അങ്ങനെ ഞാനിപ്പം കഴിഞ്ഞ വീഡിയോസുകളൊക്കെ കാണിച്ച് പല രീതിയിലുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സിംഗിൾ LED അല്ല, എല്ലാം പല പല വേറെ ഓരോ 6-ൽ കൂടുതൽ LED ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ രീതിയിലുള്ള ഡ്രൈവർ സർക്യൂട്ടുകളൊന്നും മാക്സിമം ഉണ്ടായിരിക്കത്തില്ല. ഇത് സിംഗിൾ LED യിലോട്ട് വരുമ്പം ഇതിലായിരിക്കും മാക്സിമം ലോഡ് വരുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഹീറ്റാവും. പിന്നെ ഇത് പെട്ടെന്ന് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, ഇത് നല്ല രീതിയിൽ ഹീറ്റാവുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ്നെസ്സാണ്. ഈ റിഫ്ലക്ടർ, ഇത് ലെൻസാണ്, ലെൻസ് രീതിയിലുള്ള ഈ റിഫ്ലക്ടറും കൂടി വരുമ്പോഴേക്കും ഭയങ്കര വെളിച്ചമാണ് ഈ സാധനത്തിന്. നമ്മൾക്ക് ഇതിലോട്ട് നോക്കുമ്പം അത്ര വെളിച്ചം കിട്ടത്തില്ല, പക്ഷേ ഇത് ലോങ്ങ് കണ്ടമാനം നമുക്ക് ലോങ്ങ് കിട്ടും ഈ ലൈറ്റിന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ എന്തായാലും ഏകദേശം 1000 രൂപയ്ക്ക് അടുത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ നാട്ടിലെ മഴക്കാലത്ത് മഴയത്തോട്ടും പറ്റത്തില്ല. ഇത് മഴയത്ത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഫിറ്റിയുവാണെങ്കിൽ ഇവിടെ ഇതൊക്കെ കൊടുത്താലും ഇത് ഇവിടെയാണ് വരുന്ന പ്ലേസ് ആണത്. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഈ സൈഡിൽ കൂടെ അടിച്ച് കയറും ഇതിൻ്റെ അകത്ത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ രീതിയിലുള്ള ഒന്നും നിങ്ങൾ വാങ്ങിയേക്കല്ലേ. പിന്നെ ഈ രീതിയിലുള്ള സിംഗിളായിട്ടുള്ള LED വരുന്നതും വാങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ല അടിപൊളി സംഭവമാണ്. നല്ല ഒന്ന്, ഇത് അലുമിനിയം ആണോ എന്നറിയില്ല. എന്തായാലും ഞാനും 1 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്, ഇപ്പോഴും അതിന് തുരുമ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇത് പോയത് തന്നെ 3-4 കുറേ LED ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ചെറിയ PCB ആണ്, അതിനകത്ത് ഈ രീതിയിലുള്ള ഡ്രൈവർ ബോർഡ് ഒന്നും കാണിക്കാൻ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ആ LED ഒക്കെ ഒരെണ്ണം തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പൈസ പോയി കിട്ടി 6 മാസം കൊണ്ട്.